ജനുവരി 4 വിശുദ്ധ എലിസബത്ത് ആൻഡ് സെറ്റന്റെ ഓർമ്മ കൊണ്ടാടുന്നു. അമേരിക്കയിലെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ സ്ഥാപകയാണ്. അമേരിക്ക സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന് 2 വർഷം മുമ്പ് 1774 ഓഗസ്റ്റ് 28 ന്യൂയോർക്കിലെ ഒരു എപ്പിസ്കോപ്പൽ കുടുംബത്തിൽ ഡോക്ടർ റിച്ചാർഡ് ബെയ്ലിയുടെ മകളായി എലിസബത്ത് ആൻഡ് ബെയ്ലി ജനിച്ചു. പിതാവിന് ദേവാലയം ഒരു ആകർഷണ കേന്ദ്രം ആയിരുന്നില്ല. ഒരു ഉത്തമ എപ്പിസ്കോപ്പിയൻ എന്ന നിലയിൽ തൻ്റെ മകൾ വളരണമെന്ന് ആഗ്രഹിച്ച പിതാവ് റിച്ചാർഡ് അവളെ പ്രാർത്ഥനയുടെയും വിശുദ്ധഗ്രന്ഥ പാരായണത്തിൻ്റെയും ആത്മശോധനയുടെയും പ്രാധാന്യം പഠിപ്പിക്കുന്നതിലും സേവനവും പരസ്നേഹവും പഠിപ്പിക്കുന്നതിലും ദത്തശ്രദ്ധനായിരുന്നു. എലിസബത്തിന് 3 വയസ്സുള്ളപ്പോൾ 1774 അവളുടെ അമ്മയും 1778 സഹോദരിയും മരിച്ചു. സുന്ദരനായ ഒരു പുരുഷനെ വിവാഹം കഴിക്കുവാനും സന്തുഷ്ടമായ ഭാര്യയായി ജീവിക്കുവാനും സുന്ദരമായ ഒരു കുടുംബത്തെ വളർത്തുവാനും മാത്രം ആഗ്രഹിച്ചിരുന്ന ആത്മാഭിമാനിയായ ധനികയായ ആ യുവതി തൻ്റെ 19-ാം വയസ്സിൽ 1794 ജനുവരി 25 ന്യൂയോർക്കിലെ ഒരു ധനികൻ്റെ മകനായ വില്യം മജീസറ്റൻ എന്ന ഷിപ്പിംഗ് വ്യാപാരിയെ കല്യാണം കഴിച്ചു. അവർക്ക് 5 മക്കളുണ്ടായി. 1801 അവളുടെ പിതാവ് റിച്ചാർഡ് മരിച്ചു. എലിസബത്തിന് 30 വയസ്സുള്ളപ്പോൾ ഭർത്താവ് ക്ഷയരോഗിയായി മരിച്ചു. 1803 ഭർത്താവിൻ്റെ ബിസിനസ് തകരുവാൻ ഇടയായി. എലിസബത്തും വില്യമും അവരുടെ മൂത്ത കുട്ടി അന്നാമരിയായും ചികിത്സ തേടി ഇറ്റലിയിലേക്ക് യാത്രയാരംഭിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഭർത്താവിൻ്റെ വിയോഗം. ഭർത്താവിനൊപ്പം ഇറ്റലിയിലായിരുന്നപ്പോൾ കത്തോലിക്കരെ പോലെ വിശുദ്ധ കുർബാനയോടും ദൈവമാതാവിനോടുമുള്ള ഭക്തി അഭ്യസിക്കുവാൻ തുടങ്ങിയിരുന്നു. 1805 മാർച്ച് 14 ആ വിധവയും 5 മക്കളും കത്തോലിക്കാ സഭയിൽ ചേർന്നു. ഇത് 3 വർഷത്തെ സാമൂഹിക സാമ്പത്തിക പോരാട്ടത്തിനും വിവേചനത്തിനും കാരണമായി. രോഗങ്ങളും മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകളും അവളെ ഞെരുക്കിക്കൊണ്ടിരുന്നു. ചെറിയ പണവുമായി അമേരിക്കയിലെ ന്യൂയോർക്ക് സിറ്റിയിലെത്തിയ എലിസബത്ത് ആർച്ച് ബിഷപ്പ് ജോൺ കരോളിൻ്റെ ക്ഷണം സ്വീകരിച്ച് 1808 ബാൾട്ടിമോറിൽ ഒരു ഗേൾസ് സ്കൂൾ സ്ഥാപിച്ചു. 1 വർഷം അവിടെ അധ്യാപികയായി ചെലവഴിച്ചു. 1809 മാർച്ച് 25 എലിസബത്ത് 1 വർഷത്തേക്ക് പവിത്രതയുടെയും അനുസരണത്തിൻ്റെയും നേർച്ചകൾ പ്രഖ്യാപിച്ചു. തുടർന്ന് ആർച്ച് ബിഷപ്പ് അവൾക്ക് മദർ സെറ്റൺ എന്ന പദവി നൽകി. ജൂണിൽ അവൾ തൻ്റെ 3 പെൺമക്കൾ 2 അനിയത്തിമാർ മറ്റ് 4 യുവതികളോടുമൊപ്പം അമേരിക്കയിലെ ആദ്യത്തെ മതക്രമമായ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ആരംഭിച്ചു. 1810 മദർ സെറ്റണും സഹോദരിമാരും എമിറിറ്റ്സ്ബർഗിലേക്ക് താമസം മാറ്റി. സെൻറ് ജോസഫ് അക്കാദമിയും ഫ്രീ സ്കൂളും അമേരിക്കയിലെ ആദ്യത്തെ സൗജന്യ കാത്തലിക് സ്കൂളായി തുറന്നു. 1811 മദർ സെറ്റൺ വിശുദ്ധ വിൻസെൻ്റ് ഡി പോളിൻ്റെ നിയമങ്ങളും ഭരണഘടനയും ചില പരിഷ്കാരങ്ങളോടെ തങ്ങളുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ ക്രമമായി അംഗീകരിച്ചു. 1812 മൂത്ത മകൾ അന്നയും 1816 മറ്റൊരു മകൾ റെബേക്കയും ക്ഷയരോഗബാധിതരായി മരണപ്പെട്ടു. 1 മകൻ ദുർമാർഗിയായി ജീവിച്ചു. 1821 ജനുവരി 4 എലിസബത്തും ക്ഷയരോഗം ബാധിച്ച് മരിച്ചു. 1814 ഫിലാഡൽഫിയയിലും 1817 ന്യൂയോർക്കിലും സ്കൂളും ഓർഫനേജും ആരംഭിച്ച മദർ സെറ്റണിൻ്റെ ഭൗതികദേഹം മേരിലാൻഡിലെ എമിറിറ്റ്സ്ബർഗിലെ ബസലിക്ക ഓഫ് സെയിൻറ്റ് എലിസബത്ത് ആൻഡ് സെറ്റൺ ദേവാലയത്തിൽ അടക്കം ചെയ്തിരിക്കുന്നു. 1975 മദർ സെറ്റൺസിനെ പോൾ ആറാമൻ പാപ്പ സെപ്റ്റംബർ 14 അമേരിക്കയിൽ ജനിച്ച ആദ്യത്തെ തദ്ദേശീയ വിശുദ്ധിയായി നാമകരണം ചെയ്തു. വിചിന്തനം: അനുദിന പ്രവൃത്തികളിൽ എൻ്റെ പ്രഥമ ലക്ഷ്യം ദൈവേഷ്ടം നിർവഹിക്കുകയാണ്. അവിടുന്ന് മനസ്സാകുന്നതുപോലെ അത് നിർവഹിക്കുകയാണ് 2-ാമത്തെ ലക്ഷ്യം. അത് അവിടുത്തെ തിരുമനസ്സായതുകൊണ്ട് നിർവഹിക്കുകയാണ് 3-ാമത്തെ ലക്ഷ്യം. വിശുദ്ധ എലിസബത്ത് ആൻഡ് സെറ്റൺ.